ഹലോ ഡിയേഴ്സ്, അമൃതം പൊടി വെച്ച അടിപൊളി പലഹാരമാണ്. ഇതിനായി മൂന്ന് നേന്ത്രപ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നെയ്യിലോ ബട്ടറിലോ നമ്മൾ ഇതുപോലെ വഴറ്റിയെടുക്കുക ചെയ്യുന്നത്. ഫ്ലെയിമൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. പഴം നന്നായിട്ട് കുക്ക് ചെയ്ത് വരണം. ഇതുപോലെ കുക്കായി വന്ന സമയത്ത് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അദ്ദേഹത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. പഞ്ചസാരയൊക്കെ നന്നായി മെൽട്ടായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി തേങ്ങ ചെറുകിട്ട് കൊടുത്ത് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം പഴമൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. ശേഷം കുറച്ച് മണത്തിനാവശ്യമായിട്ടുള്ള ഇലക്ക പൊടിച്ചതും പിന്നെ നമ്മൾ അമൃതം പൊടി കുറച്ച് കുറച്ചായി ഇട്ട് കൊടുക്കുന്നത്. കട്ട പിടിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് കുറച്ചിട്ട് കൊടുക്കുന്നത്. ആദ്യം കുറച്ചിട്ട് നന്നായി യോജിപ്പിച്ച് ശേഷം വീണ്ടും ഇട്ട് കൊടുക്കുക. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യുക, അമൃതം പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇപ്പം എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി ചൂടാറിയതിന് ശേഷം നമുക്ക് കൈവച്ച് നന്നായി ഉടച്ച് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി എടുത്ത് വെക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല, അഥവാ ഒട്ടിപ്പിടിക്കുന്നെങ്കിൽ കുറച്ച് നെയ്യ് കയ്യിൽ തടവിയാൽ മതി. അപ്പം എല്ലാം ബോൾസാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ നെയ്യിലും ബട്ടറിലും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല ചെയ്യുന്നത്, ശാല ഫ്രൈ ആണ്. അപ്പോൾ എല്ലാ സൈഡ് ഇതുപോലെ തിരിച്ചും മുറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഫ്രൈ ചെയ്യുക. നല്ല അടിപൊളി ബനാന ബോൾസ് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.